ఇచ్చాను ఇంకా ప్రశ్న అది. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗിന്റെ ആയിട്ടാണ്ടോ. അപ്പൊ അൺബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കണം എന്റെ അപ്പൊ ഡെയിലി പെട്ടിയെ കൊണ്ടാണല്ലോ വന്നിട്ടുള്ളത് എന്താ അതിന്റെ ഉള്ളിൽ എല്ലാവരും വിചാരിക്കണ്ടാവും. അപ്പൊ ഇതൊരു പക്ഷേ ചിലപ്പോ എല്ലാവരും വീട്ടിലും ഉണ്ടാവട്ടെ. ഞാനിപ്പോ എന്തായാലും ഇത് ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്തതാണ്. അപ്പൊ എന്താ ഉള്ളതൊക്കെ എല്ലാവർക്കും ഒക്കെ കണ്ടു കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള എല്ലാ വീട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന ഉപകാരപ്പെടുന്ന സംഭവം തന്നെയാണിത്. അപ്പൊ എല്ലാവരും വീട്ടിലും ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തായാലും ഞാനിത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താണ്. അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഒന്ന് അൺബോക്സിംഗ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോക്കി എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് എഴുതിയിരിക്കുകയും ചെയ്യണം. പിന്നെ വീഡിയോ കണ്ടാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് അതിന് തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും കുറച്ച് വീഡിയോ കണ്ടിട്ട് വേറെ ആരെങ്കിലും കാണാൻ പോകണ്ടെങ്കിൽ അവിടെ പോണേനും ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അൺബോക്സിംഗ് ചെയ്യട്ടോ. അപ്പൊ ഇതാണ് അൺബോക്സിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം പക്ഷെ നമ്മളെ പോലെയുള്ള വീട്ടുകാർക്കൊക്കെ ഒരുപാട് ഉപകാരമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. ഉപകാരമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ അല്ലേ. ഒരുപാട് ആൾക്കാർ വീട്ടിലൊക്കെ ചെലുത്തുന്നുണ്ടാവും. ഞാനിപ്പോ എന്തായാലും ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വില പറയുന്നത് 499 രൂപയാണ്. അപ്പൊ ഇതാകുമ്പോ എന്താ പറയാ, കുറച്ച് സ്ഥലം മതി അല്ലേ. കാരണം കുപ്പിയിലൊക്കെ ഇട്ടിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഒതുക്കി കൊണ്ടുപോയി വെക്കാം. പിന്നെ ഇവിടെ അതേപോലെ ഫ്ലവർ വെക്കട്ടെ. ഞാനിപ്പോ ഫ്ലവർ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ ഒരു ഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചു കൊടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതില് ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് റെഡി ആക്കട്ടോ. ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ വലിയ കുപ്പിയിലാണ്ട് മുളക് പൊടി മണിപ്പൊടിയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാൻ എല്ലാം ചെറിയ കുപ്പിക്ക് മാറ്റി കൊടുക്കാം. നോക്കട്ടെ പറ്റുന്നുണ്ട്. അപ്പൊ അരിപ്പൊടിയും കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇല്ല. അപ്പോ മുളക് പൊടി മണിപ്പൊടി കിട്ടണമെങ്കിൽ പെട്ടെന്ന് നിൽക്കാൻ പറ്റുന്നില്ല, അറിയില്ല. ചെറിയ സ്പൂണൊക്കെ ആണെങ്കിൽ പറ്റുമായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും കുറച്ച് ചാക്കി വെക്കട്ടെ.
Thank you.
വിശേഷം എന്തെങ്കിലും പറയാനാണ് നമ്മൾ ചിന്തയില്ല. ഉപ്പികൾ ബാക്കിയാണ്, സാധനം ഞാൻ ഇല്ലേ. ഇവിടെ നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എവിടെയെങ്കിലും അടുക്കള ഒരു ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവച്ചാൽ മതി. നല്ല ഭംഗിയൊക്കെ കാണാൻ ഇതിന്റെ വലിയ മുതലാണെന്നുണ്ടെങ്കിൽ നല്ലത്, എന്നൊരു 500 ഗ്രാം ഉള്ളതാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും ബെസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ വലുത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ഇരിക്കും. എനിക്ക് തോന്നുന്നത് ഈ മല്ലി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കടല അങ്ങനെയുള്ളത് കിടന്നു നല്ലത്. നമ്മൾ എപ്പോഴെങ്കിലും എടുക്കുന്ന സൈസ് പൊടികളുണ്ടാവില്ല, ചിക്കൻ മസാല, സാമ്പാർ പൊടി, അതേപോലെ കുരുമുളക് പൊടി, അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ എളുപ്പമായിരിക്കും അല്ലേ. അപ്പൊ ചെറിയൊരു കുടുംബത്തിനാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടു പ്രാവശ്യം വെക്കല്ലേ. ഇത്ര പോകുന്ന 250 ഗ്രാം ഒക്കെ രണ്ടു പ്രാവശ്യം വെക്കാം. ഇവിടെയൊക്കെ 2-3 കഴിഞ്ഞ് വെക്കട്ടെ നമുക്ക്. അത്യാവശ്യം ആളുകൾക്ക് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒക്കെ തരം ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ ഇതിൽ നടക്കണ്ടേ. അപ്പൊ അതൊരു ചെറിയ പണിയാണ് അല്ലേ, അത്ര ചെറിയ പണി അറിയാനൊന്നുമില്ല. എന്താ വെച്ചാൽ അതിപ്പോ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വാങ്ങുന്ന പണിയെന്നുണ്ടെങ്കിൽ കുട്ടിയിൽ ഇടാനില്ല കേട്ടോ. അങ്ങനെയുണ്ടല്ലോ, എന്തായാലും നല്ലതായിട്ട് ഒരു സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പലരുടെ ഒരു ഫ്ലവർ എടുക്കാൻ പോയിട്ടുണ്ട് ഇവിടെ. തൽക്കാലം നമുക്കൊരു മല്ലിയപ്പൂ ചെണ്ടത്തിപ്പൂ ഒക്കെ വെച്ചിട്ട് വെറുതെ ഒരു ഭംഗി കാണും. വാങ്ങുന്ന പ്ലാസ്റ്റിക്കിന് നല്ല അടിപൊളി ഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല മല്ലിയും കൊണ്ടുപോകും നല്ല വെച്ചത് അല്ല അതുകൊണ്ടല്ല ഇവിടെ പിന്നൂസിനും കൊണ്ടുപോകും. തൽക്കാലം നമുക്കൊരു ചെമ്പരത്തിപ്പൂ കിട്ടിയിട്ടുണ്ട്, പിന്നെ മല്ലിയപ്പൂ ഉണ്ട് കേട്ടോ, അത് വെച്ചിട്ട് അടിപൊളിയാക്കാം. അങ്ങനെ പൊട്ടൊന്നുമില്ല കേട്ടോ, സ്റ്റീലിന്റെ പോലുള്ള അടപ്പാണ്, നല്ല ഉപ്പുള്ള സൈസ് അടപ്പൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കമന്റ് ചെയ്താൽ ആരും മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.